ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിതാ ഒരു അഞ്ചേകാലൊക്കെയായപ്പോഴുള്ള വീഡിയോ ആണിട്ടത്. അപ്പോൾ ഇന്ന് പിന്നെ ഫസ്റ്റായിട്ട് ഇവർക്ക് കുട്ടികൾക്ക് പിന്നെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. അപ്പോൾ ഒരിക്കൽ രാവിലെ തന്നെ മദ്രസ്സിൽ ആദ്യം പിന്നെ 6:30 ക്ലാസ് തുടങ്ങും കേട്ടോ. അപ്പോൾ അവർക്ക് പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം നോക്കുകയാണ്. പിന്നെ അവർക്ക് കുളിക്കാൻ വെള്ളം വെച്ചിട്ടിട്ട് ഓരോ യൂണിഫോമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ഓരോ വിളിച്ചുണർത്താൻ നിൽക്കുകയാണ്. ഉണർത്തി പല്ലൊക്കെ തേപ്പിച്ച് പിന്നെ കുളിപ്പിച്ചിട്ടാണ് മദ്രസ്സിൽ പറഞ്ഞേക്കല് കേട്ടോ. യൂണിഫോമൊക്കെ തേപ്പിച്ചിട്ട് എന്നാൽ പിന്നെ പിന്നെ വന്നിട്ട് അവർക്ക് ചായയും കുടിച്ച് വേഗം പിന്നെ റോഡിൽ കയറിയതിൽ ബസ് കയറി പോകാമല്ലോയെന്ന് വെച്ചിട്ട് കേട്ടോ. അങ്ങനെ സ്കൂൾ ബസ് വരും മേലോട്ട്. അപ്പം എന്താ പിന്നെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ 6 മണി ആയപ്പോൾ അടുത്താണ് ഞാൻ ഇപ്പോൾ വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പത്തിനും ഒരു മദ്രസ്സിലൊക്കെ പറഞ്ഞയച്ച് പിന്നെ ചായ കടിയൊക്കെ കൊടുത്ത് മദ്രസ്സിലൊക്കെ പറഞ്ഞയച്ചു കേട്ടോ. പിന്നെ അതാ മദ്രസ് വിട്ട് വന്നിട്ട് അവർ ചായയും കുടിച്ചിട്ട് സ്കൂളിൽ പോണ പിന്നെ പോകാൻ നിൽക്കുകയാണതാ ബസ്സിന് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. സ്കൂൾ ബസ് വരും റോട്ടിൽ കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളെ വീട്ടിലേക്ക് ഇറങ്ങുന്നൊരു ഫുട്പാത്താണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് മേലോട്ട് കയറിയാലാണ് റോഡ് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്നിട്ട് ടാറ്റയൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ ഒരു. അപ്പോൾ അങ്ങനെ ഒരു കയറ്റി വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ അവർക്ക് ചോറും കറിയൊക്കെ രാവിലെ കൊടുത്തേക്കണം. അപ്പോൾ അതൊക്കെ അവർക്ക് ഞാനാക്കി കൊടുത്ത് പിന്നെ ചോറ് വെച്ചിരുന്നു അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഉച്ച കറി വെക്കാൻ വേണ്ടിയിട്ട് ചെറുപയറ് അടുപ്പത്ത് വെച്ചിരുന്നു. അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചെറുജീരകവും ചെറുള്ളിയും കൂടി ഇട്ടിട്ട് ഞാനൊരു പിന്നെ തേങ്ങ അരച്ചതിലേക്ക് കാര്യമാണ്. അപ്പോൾ കറി ഇതാ പിന്നെ വല്ലാണ്ട് വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൽ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആ തേങ്ങ പാർന്നിട്ട് പിന്നെ കുറച്ചുകൂടി പിന്നെ ആ ജാറിൽ തന്നെ ചുടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പിന്നെ ഒന്ന് ചുഴറ്റി പാർന്നിട്ട് ഇതാ കറി ആക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ ചെറിയുള്ളിയും കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് ഒന്ന് താളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ പിന്നെ ഉച്ചക്കേക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഉപ്പേരിയൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെച്ചിരുന്നവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ ഇതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തലയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ പിന്നെ പുറത്തിറങ്ങി നോക്കുമ്പോൾ അതാ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. മഴക്കാലൊന്നും കാണാനില്ല. അപ്പോൾ അതാ ആകാശത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു ഭംഗി കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ അതങ്ങനെ തെളിഞ്ഞ മേഘം കണ്ടിട്ട് കുറേ ദിവസമായി കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു വെയിലൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ കുറേ തിരുമ്പാറും കിട്ടണമായിരുന്നു. അപ്പോൾ അവർക്കൊന്ന് തിരുമ്പിട്ടു കേട്ടോ. വേഗം ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ എല്ലാവരും ഷൂവും ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എൻ്റെ വെയിലത്ത് ഉണക്കാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് തണലായി. അപ്പോൾ അതാ ഇപ്പുറത്ത് നല്ല മുറ്റത്ത് കുറച്ചുകൂടി വെയിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വെക്കാമെന്ന് വെച്ചിട്ട് അവിടെ കൊടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതാ അതിൻ്റെ നേല് കാണുന്നത് അവിടെയൊക്കെ തുണിയത് തുണികൾ തോരട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അപ്പോൾ അത് ഒന്ന് ഉണങ്ങട്ടെന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടോ. പിന്നെ നിസ്കാര കുപ്പായൊക്കെ ഒന്ന് തിരുമ്പാനായിരുന്നു. അപ്പോൾ അതൊന്ന് തിരുമ്പിട്ടു കേട്ടോ വേഗം. അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഇന്ന് മഴയായിരിക്കും. അപ്പോൾ ഒന്ന് വേഗം ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് തിരുമ്പിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നപ്പോൾ ഇതാ നമ്മളെ തെങ്ങ് വന്ന് പട്ടയ മടലൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കി എടുത്ത് വെക്കാമെന്ന് വെച്ചിട്ട് പിന്നെ വേഗം എടുത്ത് വെക്കുകയാണ്. ചിലപ്പോൾ വെയിൽ പോലെ തന്നെ പെട്ടെന്ന് വയ്ക്കും കേട്ടോ മഴ ചാറ് അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് വെട്ടി എന്താ അതേപോലെ കെട്ടാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ്. മഴയത്തൊക്കെ എപ്പോഴും ആവശ്യമാണ് കേട്ടോ ഈ ഓലക്കൊടി. പിന്നെ മടുപ്പ് കത്താനൊക്കെ ഭയങ്കര പാടായിരിക്കും മഴ പെയ്താൽ തണുപ്പായിട്ട്. അപ്പോൾ ഈ ഓലക്കൊടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം കത്തിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ അതാ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനിതാ നമ്മളെ മുലുകുട്ടികൾ ഇത്ര അയക്കണം കേട്ടോ. അവർ അത് കണ്ണൊക്കെ തുറന്ന് അവർ പുല്ലൊക്കെ ഒന്ന് കടിച്ചു വെക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ രണ്ട് തള്ളാരി ഇരുന്നിട്ട് ചപ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ എന്താ നല്ല സുഖത്തിൽ കിടക്കുകയാണ് ഇപ്പോൾ. പിന്നെ നല്ല ചൂടിൽ കിടക്കുകയാണ് കേട്ടോ. ഒന്നൊന്നിൻ്റെ മേലെ ആയിട്ടാണ് കേട്ടോ കിടക്കുക.
അപ്പോൾ ഇവരിങ്ങനെ കറക്കണം, അവർ തിന്നണമൊക്കെ കാണാൻ നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോൾ പണിയൊക്കെ ഒരുങ്ങിയിരുന്നു. അപ്പോൾ ഇവരെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു, അവരെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അത് അവിടെ കിട്ടും, ഇങ്ങനെ എന്നെ ശ്രദ്ധിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കുന്നു കേട്ടോ. അപ്പോൾ കിട്ടുമെന്ന് വിളിച്ചിട്ട് ഓളെ വീഡിയോ ഇങ്ങനെ എടുത്ത് ബോളിൻ്റെ അടുത്ത് കൈയൊന്ന് മണത്തോക്കാൻ വരികയാണ് കേട്ടോ. കൈയൊക്കെ ഒന്ന് മണത്തോക്കാൻ വരികയാണ്. അപ്പോൾ അവൾക്ക് പറ്റിയതൊന്നും കയ്യിലില്ല എന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങോട്ട് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഇരിഞ്ഞൊക്കെ കൊടുത്തൊന്ന് സോപ്പിംഗ് ആക്കിയിട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ എൻ്റെ ഓരോ ദിവസങ്ങളും കടന്നു പോകണത്. പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി കുറച്ച് നേരം കിടക്കിയിരിക്കുകയൊക്കെ ചെയ്ത് നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് കുറച്ച് കുട്ടികൾ പിന്നെ ഒരു 5:30 ആയപ്പോഴാണ് കേട്ടോ വന്നത്. അപ്പോൾ കുറേ ദൂരത്തു നിന്നുള്ള കുട്ടികളൊക്കെ പ്രാവശ്യമുള്ളതുകൊണ്ട് ബസ് കുറച്ച് ലേറ്റായി. അവിടെയൊക്കെ പോയി വന്നതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ. ഒരു 5:30 കഴിക്കണം വന്നപ്പോൾ. പിന്നെ അവർക്ക് പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഒരുപ്പിച്ച് പിന്നെ അവർക്ക് ബുക്ക് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെന്നോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല എന്നും ഒന്ന് കമൻറ്റ് ചെയ്യണം.